വണ്ടി നിർത്തിയിട്ട് കുറെ നേരമായല്ലോ, ആരെയും കാണുന്നില്ലോടാ. എന്താ കുഞ്ഞെ നിങ്ങൾ ഈ സമയത്ത് ഇരുന്നോണ്ട് വന്ന? എന്നെ കണ്ടിട്ട് ഇത്രയും അതിശയാണെങ്കിൽ ഓടിച്ചോണ്ട് വന്നതിനെ കണ്ട എന്തായിരിക്കും സ്ഥിതി? ഓടിക്കുന്നതോ? ആരാ ഓടിക്കുന്നേ? ഇതാരാ മുഖ്യമന്ത്രിയോ? എന്താ മുഖ്യമന്ത്രിക്ക് വന്നൂടെ? അങ്ങൊന്ന് നേരത്തെ വരണമെന്നാ എന്റെ ആഗ്രഹം. വന്നാട്ടെ വന്നാട്ടെ. വെറ്റിലച്ചില്ല ഇങ്ങനെ ഇരുന്ന ഖജനാവിന്റെ സ്ഥിതി എന്തായി? അത് കാണാൻ പോവല്ലേ, വന്നാട്ടെ. നമ്മള് വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞോ. കുട്ടിയുടെ കാര്യല്ലേ, അതെല്ലാം ഞാൻ പറഞ്ഞ സമ്മതിപ്പിച്ചോളാം, നീ ഒന്ന് ചുമ്മാരി. ആ വന്നാട്ടെ. പക്ഷേ ഒരു കാര്യം, നമ്പ്യാര് വരുന്നതിന് മുമ്പേ തിരിച്ചു പോണം. പോയില്ലെങ്കിൽ അവൻ വന്നാൽ എന്റെ ഗതി. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. എത്രയോ റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്യുന്നു, ഇപ്പൊ ഇവളോട് ചോദിക്കേണ്ട അവസ്ഥയായി. മോളെ, പൊന്നാര മോളെ, നീ വലിയ ഭാഗ്യശാലിയാടി. പണക്കാരന്റെ കൂടെ കൂടിയപ്പോഴേ നീ ഇവിടെ എത്തി. പദവിയുള്ളവന്റെ കൂടെ കൂടിയേ നീ എവിടെ എത്തും? മുഖ്യമന്ത്രിയുടെ കണ്ണ് നിന്നിൽ പെട്ടിരിക്കുക മോളെ. മഞ്ജു ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പാടുന്നത് കണ്ടിട്ടുണ്ട്, കിടപ്പറയും മാത്രം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അയടെ ഒരു സന്തോഷം കാണണം മോളെ. സുഹൃത്തിന്റെ ഭാര്യയാണെന്ന് ആണ് മനുഷ്യൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാമല്ലായിരുന്നോ? താലി ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും ആ മനുഷ്യന്റെ കൂടെ ജീവിക്കും. ഭാര്യയാണെന്ന് നീയല്ലേ പറയുന്നത്, നാട്ടുകാര് വെപ്പാട്ടി എന്നാ പറയുന്നത്. നിനക്ക് വേണേ മര്യാദയുള്ള വെപ്പാട്ടി എന്ന് പറയാം. അതെ, ആ നമ്പ്യാര് ഷർട്ട് മാറ്റുന്നത് പോലെ നിന്റെ ചിട്ടയൊന്ന് മാറ്റിയാൽ എന്താ? നിന്നെ അയാള് തഴഞ്ഞാൽ നിന്റെ ഗതി എന്താകും? എന്തോ നിന്റെ ഭാഗ്യവാ. മുഖ്യമന്ത്രി വന്ന് കയ്യും നീട്ടി നിക്കുമ്പോ നീ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തട്ടിത്തെറിപ്പിക്ക. എടി, ഈ കിളവിക്ക് നീ അല്ലെങ്കിൽ വേറൊരുത്തി. എന്റെ ബിസിനസ് നന്നായി നടക്കും, നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും. ഇത് കേക്ക്, ഇപ്പൊ നീ ഒരു പണക്കാരന്റെ മുമ്പിൽ കയ്യും കെട്ടി നിക്കുന്നു. മുഖ്യമന്ത്രിയെ മടിക്കുത്തിലാക്കിയാലുണ്ടല്ലോ, നിന്റെ മുമ്പിൽ 10 പണക്കാർ കയ്യും കെട്ടി നിക്കും. നിന്റെ പഴയ ജീവിതത്തെ പറ്റി പറയേയില്ല, എല്ലാരും നിന്നെ പൂട്ടു പൂജിക്കില്ലേ. നിങ്ങളൊന്നും മിണ്ടാതെ പോയിക്കേ. ഈ പറഞ്ഞത് പുറത്തുപോയി പറഞ്ഞാ കൊന്നത് തന്നെ എന്നെയല്ല നിന്നെയാ. ഞാൻ പറയുന്നത് കേൾക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് സംബന്ധിച്ച് സുഖമായി ജീവിക്കാൻ നോക്ക്. എന്താ മോളെ? നീ എന്തിനാ വിചാരിക്കുന്നത്? മറ്റൊന്നും അല്ല നേതാവേ, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് കൊള്ളാലോ. നേതാവേ, ഒരു കലക്കം കൂടി പൊട്ടി പൊടിക്കണം. ശരി നേതാവേ, ഒരു ചെറിയ സംശയമുണ്ട്. എന്താ നിന്റെ സംശയം? ആ പെണ്ണ് നമ്പ്യാരുടെ ആള്. അതെ. നിങ്ങൾ തമ്മിലാണെങ്കിലോ നല്ല സുഹൃത്തുക്കളും. അങ്ങനെയുള്ളപ്പോ അങ്ങനെ വഞ്ചിക്കുന്നത്, അതാണ് രാഷ്ട്രീയം. പാലം കിടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ. അതുപോലെ എന്താടാ വിചാരിച്ചത് തന്നെ നേതാവ്. എന്താ പാലം കിടക്കുന്നത്? അല്ല നേതാവ്, മറ്റേ കാര്യ. എന്തായാലും നേതാവ് ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ഈ കാര്യം കാണും നമ്പ്യാർ അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാലെന്താ? ഇടിച്ച് തവിടുപൊടി ആക്കുന്നതും പോലെ നിക്കറ് കീറും. പറഞ്ഞു നിർത്തടാ. എങ്ങനെ കീറിയാലും മടക്കി കെട്ടിയാലും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ, അതുവരെ നീ കണ്ടോണ്ട് ചുമ്മാ ഇരിക്കാൻ പോവാ. ഇനി നീ ഒരു കാര്യം, പുറത്തു പോണമായിരിക്കും. ഞാൻ മനസ്സിലാക്കണ്ട, നീ മരത്തേക്കാവന് വേണ്ടി ഞാൻ പുറത്തോ അകത്തോ ആകാശത്ത് വേണമെങ്കിലും പോയി. എന്റെ യഥാർത്ഥ സഹായിയാണ്. എന്റെ കിഡ്നിയിൽ നീ സ്ഥാനം. എന്താ കിഡ്നി? അതേടാ, ഹൃദയമൊക്കെ പണ്ട്, ഇപ്പൊ കിഡ്നി അല്ലേ പ്രധാനം. ഉമലളെ കണ്ടു ഞാൻ പൂങ്കിണ. അപ്പോഴേ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു. ശരി, ഡാൻസ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. നിന്റെ ഡാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ഒന്നും മിണ്ടാത്തത്? ഉള്ളതങ്ങ് പറയാലോ, മറ്റൊന്നും വിചാരിക്കരുത്. ടെറസിൽ കിടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ദൈവം ഇത് വേണ്ടെന്ന് പറയരുത്, എല്ലാവരും ഇങ്ങനെ തന്നെയാ. മറ്റൊരാളാണെങ്കിൽ പുറത്തറിയില്ല, ഞാൻ എന്ത് ചെയ്താലും ലോകം അറിയും. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും കൂടി? അല്ല, മനസ്സിന് ഇഷ്ടമില്ലാത്തവരെ ഞാൻ തൊടാറില്ല. നമ്പ്യാര് എന്റെ അനുജനെ പോലെയാ, അവൻ എന്ത് കിട്ടിയാലും എനിക്ക് തരും. എനിക്ക് കിട്ടിയാ ഞാനും കൊടുക്കും. ഇതൊരു പതിവാ. ഇന്നേ കടപ്പുറത്ത് കൊടുങ്കാറ്റ് വീശി വീട് നഷ്ടപ്പെട്ടവർക്ക് തുണി കൊടുക്കേണ്ട ദിവസമാ. കൊടുങ്കാറ്റല്ലേ അടുത്ത വർഷം വീശുമ്പോ ഒന്നിച്ചു കൊടുക്കാവുന്നേ. അതും കളഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. അറിയോ, നാടിന് വേണ്ടി കേന്ദ്രത്തിന്റെ കാല് പോലും ഞാൻ പിടിച്ചിട്ടില്ല, പക്ഷെ നിന്റെ കാലും ഞാൻ ആ സൈഡിൽ ഒന്നിരുന്നോട്ടെ. ഇനി പറ അങ്ങേര് അറിഞ്ഞാലോ? അറിഞ്ഞാലല്ലേ, അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു വിറയല് തൊണ്ടിക്കാ വഴുക്കുമ്പോഴാ കാക്കയ്ക്ക് വായ്പുണ്ട്. എന്താ സാറേ? ആരാണ് ഗേറ്റ്? അദ്ദേഹം ഇപ്പൊ മറന്നുപോയതാ. അദ്ദേഹം ഒന്നോ? ആര്? ആരാടാ?
അത് പിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വരാനുണ്ടോ? എന്തേ പറയുന്നേ? അതെ, അതെങ്ങനാ? നീ വിചാരിച്ചാലല്ലേ അത് നടക്കൂ. അങ്ങനെ വിചാരിക്കില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെന്നേ, നീ അങ്ങനെ വിചാരിക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഡാൻസിൽ എപ്പോഴും ഒരു ചുറുചുറുക്കും താളക്കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. പദവി ഉള്ളവരാണെങ്കിൽ ഒരു കലക്ക് കലക്കും അല്ലേ. ഇന്നെന്തോ ഒരു കുറവുണ്ടല്ലോ. ഇല്ല അല്ലേ? ഇല്ല, കണ്ടോ എന്താ ഇത്? ഫേസ് എല്ലാം വല്ലാതെ ഡല്ലായിരിക്കുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ നീ ഡാൻസ് അല്ലാതെ വേറെ ഒരു ജോലി ചെയ്യില്ല അല്ലേ? ഇല്ല. അത് നിനക്ക് ശീലമായി പോയി അല്ലേ? ശരി, അത് പോട്ടെ. ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും നീ ഓടി വന്ന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നല്ലോ. ഉമ്മയുമില്ല, സന്തോഷവുമില്ല. അതെന്താ ഉമ്മയൊക്കെ? പക്ഷെ പണ്ടുണ്ടായിരുന്ന ചൂടില്ല. ഞാൻ നട്ടുവളർത്തിയ ചെടിയുടെ പൂവ് എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ മറ്റൊരാൾക്ക് ആസ്വദിക്കാനുള്ളതല്ല. അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണ്. വാ, ഇതിനൊക്കെ വളം വെച്ചു കൊടുത്ത വനിതാമണി, വാ വാടി. വനിതാമണി, ഞാൻ സ്നേഹിച്ച് വളർത്തിയ കുതിരയെ വേറൊരുത്തം കൊണ്ടുപോയി ജയിക്കേണ്ടതായിട്ട് വന്ന അവനെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ദ്രോഹം ചെയ്യുന്നത് കുതിരയായാലും ശരി, കഴുതയായാലും ശരി, കിഴവി ആയാലും ശരി, എന്റെ ഭാര്യയാണെങ്കിൽ പോലും ഞാൻ കൊടുക്കുന്ന ശിക്ഷ ഒന്നു മാത്രം.